ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടൈറ്റിൽ വിന്നർ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കിയത്. തെലുങ്കിൽ ബിന്ദു മാധവി വിജയിയായപ്പോൾ മുതൽ എല്ലാവരും ചർച്ച ചെയ്ത കാര്യമായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ ഒരു സ്ത്രീ വിജയിയാകുമോ എന്നത്. ടോപ്പ് ടൂവിൽ പേളിമാണി വരെ എത്തിയിരുന്നുവെങ്കിലും ടൈറ്റിൽ വിജയിയാകാൻ സാധിച്ചില്ല. ഒടുവിൽ കോഴിക്കോട്ടുകാരിയായ ദിൽഷയാണ് അത് സ്വന്തമാക്കിയത്. ഷോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ വിജയ കിരീടം ചൂടുന്നത്. ഇതിലേറെ അഭിമാനിക്കുമ്പോഴും തന്റെ വിജയം മറ്റുള്ള പല മത്സരാർത്ഥികൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ദിൽഷ പ്രസൻ പറയുന്നത്. എല്ലാവരും ബിഗ് ബോസിൽ സ്ട്രാറ്റജിയോടെ നിൽക്കുമ്പോഴും താൻ അവിടെ നിന്നത് സ്വന്തം വ്യക്തിത്വത്തിലൂടെയാണ്. എന്നിട്ടും തനിക്കെതിരെ പലരും പറയുന്ന വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും ദിൽഷ പറയുന്നു. ഫൈനൽ കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് അഭിനന്ദിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മത്സരാർത്ഥികൾ ആരും അതിന് നിന്നില്ല. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആവില്ല ഉണ്ടായത്. അതിലെനിക്ക് വിഷമം തോന്നിയിരുന്നു. കാരണം നമ്മളൊരു മത്സരത്തിന്റെ വിന്നറാകുമ്പോൾ അങ്ങനെയല്ലോ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവിടെ നിന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയായിരുന്നു. ടാസ്കുകളൊക്കെ നന്നായി ചെയ്തു, എല്ലാത്തിലും നന്നായി പെർഫോം ചെയ്താണ് ഇവിടെ വരെ എത്തിയതെന്ന് പറഞ്ഞ ആളുകൾ തന്നെ വിന്നറായതോടെ വല്ലാതെ മാറിപ്പോയി. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്നെ ഒന്ന് അഭിനന്ദിക്കുകയോ നോക്കി ചിരിക്കുകയോ ചെയ്തില്ല. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 100 ദിവസം വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിന്നത്. ഒരു ടെലിവിഷൻ ഷോയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ കുറിച്ചും അവർ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം. ഞാനും ഒരു മലയാളി പ്രേക്ഷകയാണ്. പ്രായമായവർ മുതൽ കുട്ടികൾ വരെ കാണുന്ന ഷോയാണിത്. നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റായ ഒരു മെസ്സേജും അവർക്ക് കിട്ടരുതെന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. ആരാണ് ഈ ഷോ കാണുന്നതെന്നും അവർ എങ്ങനെ ഇതിനെ എടുക്കുമെന്നുമുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. വീട്ടിലെ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടുകയും ചെയ്യുന്നത് ഇത് മുന്നിൽ നിർത്തിയായിരുന്നു. നമ്മളെ കണ്ട് നല്ല കാര്യങ്ങൾ മാത്രമാണ് അവരിലേക്ക് എത്തേണ്ടതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. റോബിനും ബ്ലെസ്ലിയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് പലപ്പോഴും കടന്നു പോയിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ എനിക്ക് ധൈര്യം തന്നത് അവരാണ്. ഇവർ രണ്ടുപേരും പലപ്പോഴും ഒരു മത്സരാർത്ഥിയായി മാത്രം എന്നെ കാണാതെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത്. അവിടെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകരുത് എന്ന് കരുതി പല സന്ദർഭങ്ങളിലും അവർ പ്രവർത്തിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. എന്റെ വിജയത്തിന് പിന്നിലും അവരുടെ സപ്പോർട്ടാണ്. ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും ഡോക്ടർ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. റോബിനെ പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഒരുപാട് ഇടങ്ങളിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ, അതിൽ ഒരുപാട് ആലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒന്നിച്ചൊരു തീരുമാനത്തിലെത്തി നിങ്ങളെ എല്ലാവരെയും അറിയിക്കാം. വീട്ടിലും എല്ലാവരും എൻ്റെ തീരുമാനത്തിനൊപ്പമാണ്. പുറത്തിറങ്ങി ഡോക്ടറിൻ്റെ ഫാൻ ബേസ് കണ്ട് ഞാൻ ശരിക്ക് ഞെട്ടിയിട്ടുണ്ട്. മറ്റാരുടെയെങ്കിലും ഫാൻസിനെ കണ്ട് അവരുടെ വോട്ട് കിട്ടി ജയിക്കണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഡോക്ടറിനെ കുറിച്ച് എങ്ങനെയാണ് പുറത്ത് ആളുകൾ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. അത് മോശമായിട്ടായിരുന്നതെങ്കിലോ അപ്പോൾ എനിക്കും മോശം പ്രതികരണമാവില്ലേ വരുന്നത്. പുറത്ത് ആളുകൾ എന്തെല്ലാമാണ് പറയുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. മത്സരാർത്ഥികളെ അല്ലാതെ മറ്റാരൊരാളെ പോലും നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറുമായുള്ള സൗഹൃദം എങ്ങനെ എൻ്റെ സ്ട്രാറ്റജിയാവും? ഡോക്ടർ ആരെക്കുറിച്ചും ഗോസിപ്പൊന്നും പറയുന്നതായി തോന്നിയിട്ടില്ല. എൻ്റെ അടുത്ത് വളരെ സത്യസന്ധമായിട്ടാണ് നിന്നത്. വഴക്കിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു ആവശ്യം വന്നാൽ ഡോക്ടർ ഓടിച്ചെല്ലും. പിന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം എനിക്ക് ഡോക്ടറിൻ്റെ ഇഷ്ടമുള്ള ക്വാളിറ്റിയാണ്. ബ്ലെസ്ലി എന്നേക്കാൾ ഇളയതാണ്. അവൻ ഈ പ്രേമമൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ഓർത്തു അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ മാറും, അവൻ അവൻ്റെതായ കാര്യങ്ങളൊക്കെയായി പോകും, ഇതൊക്കെ മറക്കുമെന്ന് തോന്നി. പിന്നെ ഞാൻ എപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ്. ഞാൻ അവിടെ പോയത് മത്സരിക്കാനും ജയിക്കാനുമാണ്. ചിലർ പറയുന്നത് പോലെ എനിക്കൊരു ലവ് ട്രാക്കിലൂടെ പോകേണ്ട ആവശ്യം ഇല്ലെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിൽഷ പറഞ്ഞു. You are watching me on metromatinee.com. subscribe for more videos subscribe now. Thank you.